അങ്ങനെയുള്ള ഒരുപാട് ഇടപെടലുകൾ വേണ്ട നിരവധിയായ മേഖലകൾ സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്നതും ഒരുപക്ഷേ നിർമ്മല സീതാരാമനിൽനിന്നായിരിക്കും. ശ്രീ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി, നമുക്ക് ഓരോ ബജറ്റുകളും ബജറ്റുകളുടെ ജനകീയത വളരെ പ്രധാനമാണല്ലോ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒപ്പം അത് വളരെ പ്രധാനപ്പെട്ട 4-5 സ്റ്റേറ്റുകൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മറ്റൊന്ന് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ മറ്റൊരു സ്ഥലത്തുണ്ട്. സാമ്പത്തിക ഉത്തേജന പ്രഖ്യാപനങ്ങൾ, സാധാരണക്കാരന് വേണ്ടിയുള്ള നിരവധിയായ പദ്ധതികളൊക്കെ ഓരോ ബജറ്റിലും പ്രഖ്യാപിക്കപ്പെടും, സ്വാഭാവികമാണ് അത്. പക്ഷേ ഒരു ബജറ്റ് കഴിഞ്ഞ് അടുത്ത ബജറ്റ് വരുമ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എത്രത്തോളം നടപ്പിലായി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല. ഓരോ ബജറ്റിൽ നമ്മൾ ചർച്ച ചെയ്യും, ഇങ്ങനെ ഇരുന്ന് 4-5 വിദഗ്ധരിരുന്ന് അവതാരകർ ചർച്ച ചെയ്യും. അതിനുശേഷം അടുത്ത ബജറ്റ് വരുമ്പോൾ അടുത്ത ചർച്ചയിലേക്ക് കടക്കുന്നതിന് അപ്പുറത്ത് ഇത് കൃത്യമായി ഇതെന്തൊക്കെ നടപ്പിലായി എന്നുള്ളൊരു വിലയിരുത്തൽ കാര്യമായി നടക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളും പദ്ധതികളുമൊക്കെ കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ അത് സ്വാഭാവികമായി ഉണ്ടാകണം. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യമായുള്ളൊരു കാര്യം. കഴിഞ്ഞ ബജറ്റിൽ MSME സെക്ടറിന് വേണ്ടി 15,700 കോടി രൂപയാണ് ധനമന്ത്രി വിലയിരുത്തിയിരുന്നത്. അത് എത്രമാത്രം തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കോവിഡ് മൂലം നശിച്ചുപോയ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമകൾക്കോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കോ ലഭിച്ചു എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു വാസ്തവമാണ്. ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന്റെ ആദായ നികുതി എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷം എന്നുള്ളത് 4 ലക്ഷം രൂപയെങ്കിലുമായി ഉയർത്തുമെന്ന ആണ് ഒരു പ്രതീക്ഷ, ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയാണ്. പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ 4 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമായും ഉയർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്കാണ് അങ്ങനെയുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് അത്, പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുന്നത് 5% ടാക്സ് ആണ്, ധനികർ കൊടുക്കുന്നത് 33% ടാക്സ് ആണ്. 5% ടാക്സെങ്കിലുള്ള എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷമോ 5 ലക്ഷമോ ആയി ഉയർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ആളാണ്. അമേരിക്കയില് $800 മുതൽ $3,000 വരെ അവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവിടുത്തെ സർക്കാരിൽ കൊടുക്കുകയുണ്ടായി കോവിഡിനുള്ള ധനസഹായം. കോവിഡ് മൂലം എല്ലാ ആൾക്കാരും കഷ്ടപ്പാട് അനുഭവിച്ചു. ആ കഷ്ടപ്പാടിനെ എങ്ങനെയെങ്കിലും പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു 1 ടൈം ഗ്രാന്റ് എന്നുള്ള രീതിയിലുള്ള ധനസഹായമാണ് എല്ലാ ആൾക്കാർക്കും ലഭിച്ചത്. ഇൻകത്തിന്റെ പ്രപ്പോർഷൻ അനുസരിച്ചാണ് അത് ലഭിച്ചത്. അതുപോലെ ഇന്ത്യയിലൊരു 5,000 രൂപ മുതൽ 50,000 രൂപ വരെയെങ്കിലും ജനങ്ങളുടെ വരുമാനം അനുസരിച്ച് കൊടുക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം സഹായകമായിരിക്കും. നേരത്തെ മുൻ MP പറഞ്ഞതുപോലെയുള്ള അതിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഉണ്ടാകുമോ എന്നുള്ളത് 100% ഉറപ്പില്ല. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഇപ്പോൾ കോവിഡ് മൂലം ഒട്ടുമിക്കവാറും. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോ ആർക്കും വേണ്ടാത്ത ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. പുതിയ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് പാക്കേജുകൾ ഉണ്ടാകേണ്ടതുണ്ട്. പലിശ നിരക്ക് ഇപ്പോ പണപ്പെരുപ്പം കൂടിയിരിക്കുന്നതിനാൽ പലിശ നിരക്ക് എങ്ങനെ ഒരു 0.5% ഉയർത്താമെന്ന് ചിന്തിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട്. ഇറക്കുമതി തീരുവയുടെ കാര്യത്തിലും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ചെറുകിട വ്യവസായികളെ സഹായിക്കാനുള്ള ചെറുകിട വ്യവസായികൾക്ക് ഒരു ആശ്വാസമാകും. അങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്, ശ്രീമതി സുജാതയിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഒപ്പം ശ്രീ ശാന്തൻ, ശ്രീ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം